പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഷാംപൂവിൻ്റെ വീഡിയോ ആയിട്ടാണ് മുടി കൊഴിച്ചിൽ മാറാനും അകഴനിര തടയുന്നതിനും മുടിക്ക് നല്ല തിളക്കം കിട്ടുന്നതിനും മുടി പൊട്ടിപ്പോകുന്നത് തടയുന്നതിനും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടുകൂടി വളരാനും തലയിൽ താരം പോവാനും മുടിയുടെ അറ്റം പിളരുന്നത് മാറാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നാച്ചുറൽ ഷാംപൂവിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കെമിക്കൽ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും മുടി വല്ലാതെ കട്ടി കുറയാനും മുടി നന്നായിട്ട് പൊട്ടി പോവാനും ഒക്കെ സ ഇടയാകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോ കാണാം ഈ ഒരു നാച്ചുറൽ ഷാംപൂ തയ്യാറാക്കാൻ ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ഉലുവ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അൻപത് ഗ്രാം അളവിൽ ചീവക്ക അഥവാ ശിക്കാക്കായ ആണ് കേട്ടോ ഇത് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഉണക്ക നെല്ലിക്കയാണ് ഈ ഉണക്ക നെല്ലിക്ക നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഇനി നമ്മളെടുത്തിട്ടുള്ളത് റീത്ത അഥവാ സോപ്പ് നെട്ടാണ് കേട്ടോ ഇത് മുടി നല്ല കൂടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല സ്വാഭാവികമായ തിളക്കം ലഭിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് അതുപോലെ തന്നെ പേൻശല്യം മാറാനൊക്കെ ഈ സോപ്പ് നോട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഈ നമ്മളെടുത്തിട്ടുള്ള ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ലിറ്റർ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇതിപ്പോൾ ഞാൻ രാവിലെയാണിത് തയ്യാറാക്കി എടുക്കുന്നത് എന്നിട്ട് നമുക്കിതിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടെ ഇടുന്നുണ്ട് ചെമ്പരത്തിപ്പൂവും നമ്മുടെ മുടിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ല നിറം ലഭിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും കൂടെ ഞാനിതിലേക്ക് ചെറുതാക്കി മുറി കഷ്ണം മുറിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചെമ്പരത്തി താളി അതായത് ചെമ്പരത്തി പൂവും ഇലയും ഉപയോഗിച്ചിട്ടുള്ള ചെമ്പരത്തി താളി മുടി വളരാനും മുടിക്ക് നല്ല സ്വാഭാവികമായിട്ടുള്ള നിറം കിട്ടാനും താരൻ വരാതിരിക്കാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് പൂവും ചെമ്പരത്തി ഇലയും ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു എട്ട് മണിക്കൂർ നേരം ഇപ്പം ഇതാ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്താ ഇവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ആ വെള്ളത്തോടെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഈ ഒരു ഹെർബൽ ബൾ തയ്യാറാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മളത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഈ ഷാംപൂ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മുടിയുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് ശിക്കാക്കായി കേസ സംരക്ഷണത്തിന് ഫലപ്രദമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിനുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ സഹായിക്കൂട്ടത് ഇനി ഞാനിതിലേക്ക് കുറച്ച് തുളസി ഇലയാണ് ഇടുന്നത് കൃഷ്ണ തുളസിയുടെ ഇലയാണ് ഇത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും തലയിലെ താരം പോവാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടിതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും അത് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ടും അങ്ങനെ തിളപ്പിച്ചെടുത്താണ് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇപ്പം ഇത് നല്ല പോലെ തണുത്തു വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിതാ ഈ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് സോപ്പിനെട്ടാണ് സോപ്പ്നെട്ടിനുള്ളൊരു കുരു ഉണ്ട് അത് നമുക്കിത് പൊട്ടിച്ചിട്ട് എടുത്തു മാറ്റാം കേട്ടോ ഇനി ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഷാംപൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ ഈ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വെള്ളം കൂടെ കുറേശേ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം വളരെ ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ല ഞാൻ കാണിച്ചു തരാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാനാണ് വേണ്ടത് ഞാനിപ്പോൾ ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ അരിപ്പ വെച്ചിട്ടല്ലാതെയും നമുക്ക് തോർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിലോ ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാനും പറ്റൂട്ടോ അപ്പോൾ ഇതാ ഇത് ഞാനിത് സ്പൂണും അരിപ്പയും വെച്ചിട്ട് തന്നെയാണ് അരിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ നാച്ചുറൽ ഷാംപൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ലാത്ത ഈ ഒരു നാച്ചുറൽ ഷാംപൂ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങാം മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അപ്പം ഇതാ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഷാംപൂ ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്കാണ് ഒഴിച്ചു വെക്കുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്കിത് തലമുടിയിൽ അപ്ലൈ ചെയ്ത് തലമുടി നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്